விம்ஸ் பாராமெடிக்கல் இன்ஸ்டிடியூஷன் ஆப்போசிட் கிரிஃபி சூப்பர் மார்க்கெட் ஏடோடி வடகரா அண்ட் பைப் லைன் ரோட் மத்தத் பிளாசா பில்டிங் கல்லாச்சி കെഎസ്ഇബിയുടെ ഷോക്കടിപ്പിക്കുന്ന വൈദ്യുത ബില്ലിനെതിരെ സംസ്ഥാന വ്യാപകമായി വ്യാപാര വ്യവസായി ഏകോപന സമിതി കേരളത്തിലെ മുഴുവൻ കെഎസ്ഇബി ഓഫീസുകൾക്ക് മുന്നിലും ധർണാ സമരം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി വടകര മർച്ചന്റ്സ് അസോസിയേഷൻ താഴെയങ്ങാടിയിലുള്ള കെഎസ്ഇബി ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. ധർണാ സമരം കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് എം അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. പി കെ രതീശൻ, എം പി മജീഷ് കുമാർ, എം കെ രാഘൂട്ടി, എ ടി കെ സാജിദ്, എൻ കെ ഹനീഫ്, ബോബൻ ഒ വി എന്നിവർ സംസാരിച്ചു. അന്യായമായ വൈദ്യുത ചാർജ് വർധനവ് ഒഴിവാക്കുക, വ്യാപാരികൾക്കും വൈദ്യുത ചാർജ് ഇളവ് അനുവദിക്കുക, ലോക്ഡൌൺ കാലത്തെ വൈദ്യുത ചാർജും ഫിക്സഡ് ചാർജും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയിൽ ഉന്നയിച്ചു. ഈ കൊറോണ കാലഘട്ടത്തിൽ ഏതാണ്ട് 2-2.5 മാസക്കാലം ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ അടഞ്ഞുകിടക്കുകയായിരുന്നു. സർക്കാർ ഒട്ടനവധി ആനുകൂല്യങ്ങൾ പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് കഴിഞ്ഞ 2 മാസം ഞങ്ങൾ പൂട്ടിക്കിടന്നതാണ്. പൂട്ടിക്കിടന്നു കഴിഞ്ഞ് ഷോപ്പ് തുറന്നപ്പോൾ കാണുന്നത് ഓരോ കച്ചവടക്കാരനും ഉപയോഗിക്കാത്ത കറണ്ടിൻ്റെ ബില്ലാണ്, ഞെട്ടിപ്പോകുന്ന ബില്ലുകളാണ്. എൻ്റെ കീസയിലിതാ ഒരു ചെറിയ ഷീറ്റ് കാണിച്ചു തരാം. ഇത് വ്യാപാരിൻ്റെ ഒരു കച്ചവടക്കാരൻ്റെ വീട്ടിലെ ബില്ലായി. ഇത് 1 മാസത്തേക്ക് 9000, 2 മാസത്തേക്ക് 9000 രൂപിക, സാധാരണ വരുന്ന 2000 രൂപിക, എരിയേഴ്സും വേണ്ടി വേറൊരു പൈസ. അപ്പോൾ ഇന്നലെ സർക്കാരിനൊരു പ്രഖ്യാപനം ഉണ്ടായി. എന്താ പ്രഖ്യാപനം? 20%, 30%, 50% വരെ ഇളവ്. ആ ഇളവിൻ്റെ നിജസ്ഥിതി എന്താണെന്നറിയില്ല. കാരണം ഉപയോഗിച്ച വൈദ്യുതി ചാർജിന് റേറ്റ് കണക്കാക്കിക്കൊണ്ട് അതിനുള്ള ഇളവാണെങ്കിൽ പ്രശ്നമില്ല. ഇത് അധിക ബില്ലിന് ഇളവ് എന്നാണ് പറഞ്ഞത്. അധിക ബില്ലിന് ഇളവ് എന്ന് പറഞ്ഞാൽ ഒരു 200 രൂപയുടെ സാധനം 500 രൂപ വില ഇട്ടിട്ട് 30% ഇളവ് എന്ന് പറയല. അപ്പോൾ ഇളവ് എങ്ങനെയാണെന്ന് സർക്കാർ ക്ലാരിഫിക്കേഷൻ ചെയ്യണം. അതുപോലെ തന്നെ വ്യാപാര മേഖലയ്ക്ക് ഈ ഇളവിൽ എന്താണ് പ്രാതിനിധ്യം, അതും കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. എങ്ങനെ തന്നെയായാലും 2 മാസം പൂട്ടിക്കിടന്നിക്കല്ലോ. പൂട്ടിക്കിടന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇതാ ഇവിടെ വടകരയുള്ള ഒരു ജ്വല്ലറിക്ക് വന്ന് 1 ലക്ഷം രൂപിക, സാധാരണ ഒരു ബില്ല് 60-70 ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ 2 മാസം കറക്റ്റ് പൂട്ടിയപ്പോൾ വന്നിട്ടുള്ളത് 1 ലക്ഷം രൂപിക. ഇവിടെ അന്വേഷിച്ചു പറഞ്ഞത് തൽക്കാലങ്ങൾ പൈസ അടക്കി പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. തൽക്കാലം പൈസ അടക്കാൻ ഇങ്ങുണ്ടോ? വേറെയുണ്ട്, തൽക്കാലം പൈസ അടക്കാനില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങൾ ചെയ്ത മാതിരി ഒന്നുകിൽ ഈ 2 മാസത്തെ ബില്ല് കംപ്ലീറ്റ് ഒഴിവാക്കി തരിക, അല്ലെങ്കിൽ ഈ കൊറോണ കാലഘട്ടം കഴിയുന്നത് വരെ ഈ നിലവിലുള്ള വൈദ്യുതി ചാർജിന് 50% ഇളവനുവദിക്കുക. വടകരയിലുള്ള വാടക ജമ്മികൾക്ക് ഇളവനുവദിച്ചിട്ടുണ്ടല്ലോ, സർക്കാർ പല ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ വൈദ്യുതി ബോർഡ് ഈ വ്യാപാര മാധ്യമമുള്ള ഈ സമയത്ത് ഒരു 50% ഇനിയുള്ള ഈ ബില്ലിൽ ഇളവനുവദിക്കണം.